ബഹിരാകാശം, ബഹിരാകാശ ദൗത്യങ്ങൾ എന്നീ പദങ്ങൾ ഇന്ന് നമുക്ക് ഏറെ പരിചിതമാണ്. എന്നാൽ എന്താണ് ബഹിരാകാശം? എത്രയാണ് അതിൻ്റെ വ്യാപ്തി? ഇതൊക്കെ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? നാം അധിവസിക്കുന്ന നമ്മുടെ ഗ്രഹമായ ഭൂമി, സൗരയൂഥത്തിലെ ഇതര ഗ്രഹങ്ങൾ, സൗരകുടുംബത്തിൻ്റെ നാഥനായ സൂര്യൻ, സൂര്യനെപ്പോലുള്ള മറ്റു കോടാനുകോടി നക്ഷത്രങ്ങൾ, അവയെ ഉൾക്കൊള്ളുന്ന കോടിക്കണക്കായ ഗ്യാലക്സികൾ, ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന പ്രപഞ്ചത്തിലെ അനന്തവിശാലമായ ശൂന്യപ്രദേശമാണ് ബഹിരാകാശം. ബഹിരാകാശത്തിലൂടെയാണല്ലോ വിവിധ പ്രാപഞ്ചിക ഗോളങ്ങൾ ചലിക്കുന്നത്. ഇവയ്ക്കോരോന്നിനും അവയുടെ പിണ്ഡത്തിനനുസരിച്ച് ഗുരുത്വാകർഷണ പരിധിയുണ്ട്. ഈ പരിധിക്കപ്പുറമുള്ള പ്രദേശത്തെ ആ ഗോളത്തിന്റെ ബഹിരാകാശമെന്ന് പറയാം. ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 143 കിലോമീറ്റർ മുകളിലെത്തിയാൽ ബഹിരാകാശമായി. ഇവിടെ ഭൂമിയുടെ സാമാന്യ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്നില്ല. വായുവില്ലാത്തതിനാൽ ഇവിടെ സൂര്യപ്രകാശത്തിന് വിസരണം സംഭവിക്കുന്നില്ല. അതിനാൽ ബഹിരാകാശം പകൽ പോലും ഇരുണ്ടിരിക്കുന്നു. അനന്തവിശാലമായ പ്രപഞ്ചത്തെ 400 മുൻപുള്ള മനുഷ്യന് ഭാവനാപൂർവം നോക്കിക്കാണാൻ മാത്രമാണ് സാധിച്ചിരുന്നത്. എന്നാൽ 1608 ഹാൻസ് ലിപ്പർഷെ ദൂരദർശിനി കണ്ടുപിടിക്കുകയും ഗലീലിയോ അത് മാനത്തേക്ക് തിരിച്ചുവെക്കുകയും ചെയ്തതോടെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. കണ്ട കാര്യങ്ങളെല്ലാം പുത്തൻ അറിവുകളായി. ചന്ദ്രനെക്കുറിച്ചും സൗരയൂഥത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും പുതിയ അറിവുകളുണ്ടായി. ടെലസ്കോപ്പുകളുടെ രൂപത്തിലും കാര്യക്ഷമതയിലും വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഗലീലിയോയ്ക്ക് ശേഷമുണ്ടായത്. October 4 നടന്ന സോവിയറ്റ് യൂണിയന്റെ സ്പുട്നിക് 1 എന്ന കൃത്രിമ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം ബഹിരാകാശ പര്യവേക്ഷണ ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ലായി. മൃഗങ്ങളായിരുന്നുവല്ലോ എക്കാലത്തും മനുഷ്യന്റെ പരീക്ഷണ വസ്തു. ബഹിരാകാശത്തെ ഭാരമില്ലാത്ത അവസ്ഥയെ ജീവികൾക്ക് അതിജീവിക്കാൻ കഴിയുമോ എന്ന് പരീക്ഷിക്കാനായി 1957 നവംബർ 3 സ്പുട്നിക് 2 ലൈക്ക എന്ന പട്ടിയെ സോവിയറ്റ് യൂണിയൻ ബഹിരാകാശത്തേക്ക് അയച്ചു. ലൈക്ക ഭൂമിയിൽ തിരിച്ചെത്തിയില്ല. എന്നാൽ ലൈക്കയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തിയ ബെൽക്ക, സ്ട്രെൽക്ക എന്നീ പട്ടികളും ഹാം എന്ന ചിമ്പാൻസിയും സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തി. അടുത്ത ഊഴം മനുഷ്യന്റേതായിരുന്നു. 1961 April 12 സോവിയറ്റ് യൂണിയന്റെ ബഹിരാകാശ സഞ്ചാരിയായിരുന്ന യൂറി ഗഗാറിൻ വോസ്റ്റോക് 1 ബഹിരാകാശത്തെത്തി. ബഹിരാകാശ യാത്രകൾക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാവുന്ന സ്പേസ് ഷട്ടിലുകൾക്ക് നാസ രൂപം നൽകിയതോടെ മനുഷ്യന്റെ ബഹിരാകാശ യാത്രകളുടെ എണ്ണം ഇന്ന് 100 കടന്നിരിക്കുന്നു. യാത്രക്കാർക്ക് കയറാനുള്ള ഓർബിറ്റർ എന്ന ബഹിരാകാശ പേടകവും 2 ബൂസ്റ്റർ റോക്കറ്റുകളും ബാഹ്യ ഇന്ധന ടാങ്കുമടങ്ങിയ സംവിധാനമാണ് സ്പേസ് ഷട്ടിൽ. ഷട്ടിലിന്റെ മെയിൻ ടാങ്കും ബൂസ്റ്റർ റോക്കറ്റുകളും ബഹിരാകാശത്തെത്തുന്നതിന് തൊട്ടു മുൻപേ വേർപെട്ട് കടലിൽ പതിക്കുന്നു. ഇവ വീണ്ടെടുത്ത് ഇന്ധനം നിറച്ച് അടുത്ത യാത്രയ്ക്ക് വീണ്ടും ഉപയോഗിക്കാം. Booster ignition and liftoff of the space shuttle Discovery returning to the space station paving the way for future missions beyond. ബഹിരാകാശത്തെത്തുന്നതോടെ റോക്കറ്റിൽ നിന്നും വേർപ്പെടുന്ന സ്പേസ് ഷട്ടിൽ ദൗത്യം കഴിഞ്ഞ് മടങ്ങുന്നതുവരെ ഭൂമിയെ ചുറ്റിക്കൊണ്ടേയിരിക്കും. സങ്കൽപ്പാതീത വേഗതയിൽ അഥവാ 27,000 കിലോമീറ്റർ വേഗതയിലാണ് ഇവ ഭൂമിയെ ചുറ്റുന്നത്. ഈ പരിക്രമണത്തിന് കേവലം
ഒന്നര മണിക്കൂർ മാത്രം സമയം മതി. അതിനാൽ ഷട്ടിലിനുള്ളിൽ 24 മണിക്കൂറിനകം 16 സൂര്യോദയങ്ങളും അസ്തമയങ്ങളും ദർശിക്കാം. അവിടെ ദിനത്തിന്റെ ദൈർഘ്യം കേവലം 1.5 മണിക്കൂർ മാത്രമെന്നർത്ഥം. അതിനാൽ സൂര്യാസ്തമയം കഴിഞ്ഞ് ഉറങ്ങാനോ സൂര്യോദയം നോക്കി എഴുന്നേൽക്കാനോ ഷട്ടിൽ യാത്രക്കാർക്ക് കഴിയില്ല. ബെഡിൽ ബെൽറ്റ് ഇട്ട് ശരീരം ബന്ധിച്ചോ സ്ലീപ്പിംഗ് ബാഗുകളിൽ കയറി നിന്നോ കണ്ണുകളടച്ച് ഉറങ്ങുകയേ മാർഗമുള്ളൂ. ഇനി ഇരുട്ട് വേണമെന്ന് നിർബന്ധമാണെങ്കിലോ? ഷട്ടിലിന്റെ ഭിത്തിയിലുള്ള പെട്ടികളിൽ കയറിക്കിടക്കാം. സമയമാകുമ്പോൾ ഡ്യൂട്ടിയിൽ ഉണർന്നിരിക്കുന്ന സഹപ്രവർത്തകരാരെങ്കിലും വിളിച്ചുണർത്തിക്കൊള്ളും. And then when a task needed to be done, it was my job to go down and get him out. This was a somewhat unpleasant task for me, but Joe seemed to like the freedom at times. And the hard part was putting him back in there again later once we got him. ദൗത്യശേഷം ഷട്ടിൽ ഒരു വിമാനം പോലെ വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്നു. ഓർബിറ്റർ റൺവേയിൽ ലാൻഡ് ചെയ്യുന്നതോടെ വേഗത കുറയ്ക്കാനായി ഒരു പാരച്യൂട്ട് കൂടി നിവർത്തുന്നു. കൊളംബിയ, ഡിസ്കവറി, അറ്റ്ലാന്റിസ്, ചലഞ്ചർ, എൻഡവർ എന്നീ സ്പേസ് ഷട്ടിലുകൾ 100-ൽ പരം ദൗത്യങ്ങളിലൂടെ 100-കണക്കിന് സഞ്ചാരികളെ ഇതിനകം ബഹിരാകാശത്തെത്തിച്ചിട്ടുണ്ട്. കാലാവധി കഴിഞ്ഞ സ്പേസ് ഷട്ടിലുകളെ അമേരിക്ക മ്യൂസിയത്തിലേക്ക് മാറ്റിയതോടെ ഇന്ന് റഷ്യയുടെ സോയൂസ് പേടകങ്ങളാണ് ബഹിരാകാശ യാത്രകൾക്ക് ഉപയോഗപ്പെടുത്തുന്നത്. നിർബാധം താഴേക്ക് വീഴുന്ന വസ്തുക്കൾക്ക് ഭാരമില്ലായ്മ അനുഭവപ്പെടുമല്ലോ. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന് വിധേയമായി തുടർച്ചയായി വീഴുന്ന അവസ്ഥയിലാണ് ഭൂമിയെ ചുറ്റുന്ന സ്പേസ് ഷട്ടിൽ. അതിനാൽ ഷട്ടിലിനും അതിനകത്തെ വസ്തുക്കൾക്കും ഭാരമില്ലായ്മ അനുഭവപ്പെടുന്നു. അവിടെ നമുക്ക് ഭാരമേറിയ വസ്തുക്കളെ വിരൽത്തുമ്പിൽ നിർത്താം. നാം വിരൽ മാറ്റിയാലും അവ താഴെ വീഴില്ലെന്നതാണ് വസ്തുത. ഈ അവസ്ഥയിൽ നമുക്ക് ഷട്ടിലിനുള്ളിലൂടെ പറന്നു നടക്കാം. ഭാരക്കുറവ് കാരണം വെള്ളത്തിൽ കിടന്ന് എന്തെല്ലാം കോപ്രായങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കാറുണ്ടോ അവയെല്ലാം ഷട്ടിലിനുള്ളിലെ വായുവിലും ചെയ്യാം. ബഹിരാകാശ യാത്രകൾ സഞ്ചാരികൾക്ക് എന്നുമെന്നും ഓർത്തിരിക്കാൻ പറ്റിയ ഒട്ടനവധി വിസ്മയകരമായ അനുഭവങ്ങളാണ് നൽകുന്നത്. ബഹിരാകാശത്തെ ഭാരമില്ലായ്മ സൃഷ്ടിക്കുന്ന തമാശകൾ അതിനുമാത്രം വലുതാണ്. ബഹിരാകാശത്ത് ദിശയറിയാൻ ഉപയോഗിക്കുന്ന ജൈറോസ്കോപ്പ് എന്ന ഉപകരണമാണിത്. ഭൂമിയിൽ തറയിലാണല്ലോ നാം പമ്പരം കറക്കാറുള്ളത്. എന്നാൽ
ബഹിരാകാശത്ത് ജൈറോസ്കോപ്പിന് പമ്പരത്തെ പോലെ കറങ്ങാൻ ഷട്ടിലിനുള്ളിലെ വായു മതി. ഷട്ടിലിനുള്ളിൽ വെച്ചുള്ള ഈ കല്ലുകളിയിലെ തമാശ നോക്കൂ. ഇവിടെ കല്ലുകൾ വായുവിൽ നിരത്തിവെക്കാം. മുകളിലേക്കെറിയുന്ന കല്ല് വാഹനത്തിന്റെ മേൽഭിത്തിയിൽ തട്ടി തിരിച്ചു വരുമ്പോഴേക്കും നിരത്തിവെച്ച കല്ലുകൾ പെറുക്കിയെടുക്കാം. ഇനിയും എന്തെല്ലാം കൗതുകങ്ങളും തമാശകളുമാണ് ബഹിരാകാശം നമുക്ക് നൽകുന്നത്? Not many of you can do this right here. He doesn't put him on frustrated, you can do this. But we're really no problem at all. With oh, some exception. Almost all. Cables develop a mind of their own. This helps you understand why we didn't break the camera out back out. The real difficulty of this scene was holding the camera still while he was trying not to giggle at Steve. So did Ox. So did Ox. That was the real rotating grapple, old boy. I'll let Rick describe what we're doing here. Well, at the risk of endorsing a product, that's an interesting physical demonstration on orbit of the fact that things really are weightless. That's how the crew was rewarded when we did something properly. Rick would release another handful. Since Anna did more things right than anybody, she got most of them. Of course, keeps this little car going around its track. On Earth, when it gets to the top, it would, of course, fall out. In space, what do you expect it's going to do? Well, with a little help from the doctor, sure enough, it falls out. You're not allowed to laugh. This sequence we call Hair Wars. ഭക്ഷണം കഴിക്കുന്നിടത്തുമുണ്ട് ബഹിരാകാശത്ത് ഒട്ടേറെ തമാശകൾ. പാത്രത്തിൽ നിന്ന് ഭക്ഷണവും ചിലപ്പോൾ ഭക്ഷണപാത്രം തന്നെയും ഉയർന്നു പറന്നു വരാം. അപ്പോൾ നമ്മളും കൂടെ ചാടി ഭക്ഷണം വായിലാക്കിയില്ലെങ്കിൽ ഭക്ഷണം അതിൻ്റെ വഴിക്ക് പോകും. ഭക്ഷണത്തളികകൾ തുടയിൽ കെട്ടിവെച്ച് ഡിഷുകൾ അതിൽ കുരുക്കി വെക്കണം. ഷട്ടിലിനുള്ളിൽ ഭക്ഷണം പാചകം ചെയ്യുക പ്രായോഗികമായി വിഷമമാണ്. അതിനാൽ ഭൂമിയിൽ നിന്ന് തയ്യാറാക്കിക്കൊണ്ടുപോകുന്ന പ്രത്യേകതരം ഭക്ഷണ പദാർത്ഥങ്ങളാണ് ബഹിരാകാശ സഞ്ചാരികൾ ഉപയോഗിക്കുന്നത്. ശരീരത്തിനാവശ്യമായ പോഷകഘടകങ്ങൾ മാത്രമടങ്ങിയ ഇവ വിസർജ്യങ്ങൾ ഉണ്ടാക്കുന്നില്ല. എന്നാൽ ബഹിരാകാശ നിലയത്തിൽ ഇന്ന് മൈക്രോഗ്രാവിറ്റി ടോയ്ലറ്റ് സംവിധാനമുള്ളതിനാൽ ഇന്നത്തെ സഞ്ചാരികൾക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കുന്നതിനും തടസ്സമില്ല. Thank you.
ബഹിരാകാശ സഞ്ചാരികൾക്ക് ഭക്ഷണം മാത്രം മതിയോ? വെള്ളവും വേണ്ടേ? ഈ സഞ്ചാരി കാപ്പി കുടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കൂ. തിന്നും കുടിച്ചും തിമിർക്കുവാനും കളിച്ചും ചിരിച്ചും സമയം കളയുവാനുമല്ല കോടിക്കണക്കിന് ഡോളർ മുടക്കി സഞ്ചാരികളെ ബഹിരാകാശത്തേക്ക് അയക്കുന്നത്. ഗുരുത്വാകർഷണമില്ലാത്ത അവസ്ഥ മനുഷ്യനിലും മറ്റു ജീവജാലങ്ങളിലും ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ പഠിക്കുക, ഗുരുത്വാകർഷണമില്ലാത്ത സ്ഥലത്ത് വെച്ച് മാത്രം പരീക്ഷിച്ച് തെളിയിക്കേണ്ട ഒട്ടനവധി ശാസ്ത്ര പരീക്ഷണങ്ങൾക്ക് ഇടം കണ്ടെത്തുക, കൃഷി, വ്യവസായം, വൈദ്യശാസ്ത്രം, വാർത്താവിനിമയം തുടങ്ങിയവയുടെ വളർച്ചയ്ക്ക് സഹായകരമായ കണ്ടുപിടുത്തങ്ങൾ നടത്തുക തുടങ്ങിയ മഹത്തായ ലക്ഷ്യങ്ങൾ ഈ യാത്രകൾക്കുണ്ട്. ഭൂമിയിൽ നിന്നും മുളപ്പിക്കുന്ന ഒരു വിത്തിൽ നിന്നും വേരുകൾ താഴേക്കാണല്ലോ വളരുക. ഭൂഗുരുത്വാഭിഗതി എന്നാണ് ഈ സവിശേഷതയ്ക്ക് പറയുന്ന പേര്. എന്നാൽ ഗുരുത്വാകർഷണമില്ലാത്ത ബഹിരാകാശത്ത് വെച്ച് മുളപ്പിക്കുന്ന സസ്യങ്ങളുടെ വേരുകൾ എല്ലാ ദിശകളിലേക്കും വളരുന്നു. ഈ പരീക്ഷണം നമുക്ക് ഭൂമിയിൽ നിന്ന് ചെയ്യാൻ സാധിക്കുമോ? ബഹിരാകാശത്ത് മനുഷ്യൻ പോലും പരീക്ഷണ വസ്തുവാണ്. ദീർഘകാലത്തെ ബഹിരാകാശ ജീവിതം മനുഷ്യരക്തത്തിന്റെ ഘടനയിൽ വ്യതിയാനമുണ്ടാക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഹൃദയത്തിന്റെ സ്പന്ദനത്തിലും ബഹിരാകാശ ജീവിതം നേരിയ മാറ്റങ്ങൾ വരുത്തുന്നു. മനുഷ്യന്റെ ഉച്ഛ്വാസവായുവിലുള്ള വിവിധ ഘടകങ്ങളുടെ തോത്, ഊഷ്മാവ് എന്നിവയിലെല്ലാം ബഹിരാകാശ ജീവിതം വ്യതിയാനമുണ്ടാക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഭാരമില്ലാത്ത അവസ്ഥ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാക്കുന്ന നേരിയ വ്യതിയാനങ്ങൾ പോലും രേഖപ്പെടുത്തി വിശകലനം ചെയ്ത് പുതിയ അറിവുകൾ ബഹിരാകാശയാത്ര നമുക്ക് നൽകുന്നു. ഭാരമില്ലാത്ത അവസ്ഥ ജീവികളിൽ ഉണ്ടാക്കുന്ന പ്രതികരണങ്ങൾ പഠിക്കാനായി തേനീച്ച, ചിലന്തി, ഒച്ച്, എലി, മത്സ്യം തുടങ്ങി ഒട്ടേറെ ജീവികളെ മനുഷ്യൻ ബഹിരാകാശത്തെത്തിച്ചിട്ടുണ്ട്. സൂക്ഷ്മജീവികളെ ബഹിരാകാശത്ത് വെച്ച് കൾച്ചർ ചെയ്ത് അവയുടെ വളർച്ച നിരീക്ഷണ വിധേയമാക്കിയിട്ടുണ്ട്. ബഹിരാകാശത്ത് ഇത്തിരി ജലമൊഴിച്ചാൽ അത് ഗോളാകൃതി പ്രാപിച്ച് പറന്നു നടക്കുന്നു. ഈ ഗോളത്തെ നൂലുപയോഗിച്ച് രണ്ടായി മുറിച്ചാലും മറ്റെന്തെങ്കിലും വസ്തുക്കളെ അതിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചാലും പ്രതലബലം കാരണം അത് പൊട്ടിപ്പോകുന്നില്ല. ഭൂമിയുടെ കാന്തിക ബലരേഖകൾ ബഹിരാകാശത്തേക്കും വ്യാപിച്ചു കിടക്കുന്നു. അതിനാൽ ഇവിടെ ഒരു ബാർ മാഗ്നറ്റ് ഭൂമിയുടെ കാന്തിക ബലരേഖകൾക്ക് സമാന്തരമായി മാത്രം നിൽക്കുന്നു. ബഹിരാകാശ വാഹനം ഭൂമിയെ ചുറ്റുമ്പോൾ കാന്തിക ബലരേഖകൾക്ക് മാറ്റം വരുന്നു. അതിനനുസരിച്ച് ബാർ മാഗ്നറ്റ് സ്വയം തിരിയുന്നു. ഇനി രണ്ട് കാന്തപ്പേനകൾ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിമുട്ടിയാലുണ്ടാകുന്ന അവസ്ഥ നമുക്ക് നിരീക്ഷിക്കാം. This is a magnet, and the one on the left is just a pencil, and we had no idea they were going to decide to mate. We're still waiting the results, you know. ബഹിരാകാശത്ത് വെച്ച് ഒരു കളിപ്പാട്ടത്തിന് ചാവി കൊടുത്തു വിട്ടാലോ? ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം ഇവിടെയും ബാധകമാണ്. ഏതൊരു പ്രവർത്തനത്തിനും ബഹിരാകാശത്തായാലും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടാകും. We're still waiting the results, you know? ബഹിരാകാശ വാഹനത്തിനകത്തെ വായുവിൽ രണ്ട് കോഴിമുട്ടകൾ ഒന്നിച്ച് പിടിവിട്ടാൽ അവ ഒരുമിച്ച് ചലിക്കുന്നു. ഇനി ഇവയെ കമ്പിളി കൊണ്ടുരച്ച് നേരിയ സ്ഥിതവൈദ്യുതി സംജാതമാക്കിയാലോ? വളരെ നേരിയതെങ്കിലും ഒരേ ചാർജ് ലഭിക്കുന്നതിനാൽ അവ വികർഷിച്ചു പോകുന്നു.
ബഹിരാകാശ സഞ്ചാരികൾ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം ഭൂമിയിൽ നിന്ന് നിരീക്ഷിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ അപ്പപ്പോൾ നൽകുകയും ചെയ്യുന്നുണ്ട്. സന്ദേശങ്ങൾ ടെലിപ്രിന്റർ മെസ്സേജുകളായി സ്വീകരിക്കുന്നതിനുള്ള സംവിധാനവും ബഹിരാകാശ വാഹനങ്ങളിലുണ്ട്. ബഹിരാകാശ യാത്രകളുടെ ഒരുപാട് നേട്ടങ്ങൾ നാം കണ്ടുവല്ലോ. കൃത്രിമ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണത്തിനു പോലും പലതവണ സ്പേസ് ഷട്ടിൽ യാത്രകൾ മനുഷ്യൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. TDRS is launched from the payload bay by ejection springs, released when explosive bolts are fired. After shuttle moves a safe distance away, the first stage of the IUS rocket fires. To boost the satellite from 150 miles to 22,300 miles in altitude. Then the first stage separates. Shortly thereafter, the second stage of the IUS rocket fires to circularize the satellite's orbit. Solar panels and antennas are deployed to provide power and tracking and data relay capability. ദൃശ്യങ്ങൾ ഒരു സർക്കസ് കൂടാരത്തിനുള്ളിലുള്ളതല്ല. ബഹിരാകാശ സഞ്ചാരികൾ വാഹനത്തിന് പുറത്തിറങ്ങി ചില ജോലികൾ നിർവഹിക്കുകയാണ്. സ്പേസ് വാക്ക് അഥവാ ബഹിരാകാശ നടത്തം എന്നാണ് ഇതിന് പറയുന്ന പേര്. ബഹിരാകാശത്തെ കൂരിരുട്ടിൽ സഞ്ചാരിയും ഉപകരണങ്ങളും മാത്രം സൂര്യപ്രകാശം തട്ടി തിളങ്ങുന്നത് നോക്കൂ. താഴെ ഭൂമിയെയും നീല നിറത്തിൽ കാണാം. ഇതാ ഒരു സഞ്ചാരി വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ ഒരുങ്ങുകയാണ്. ഹെൽമെറ്റിൽ സെർച്ച് ലൈറ്റുമായാണ് അയാൾ ബഹിരാകാശത്തെ ഇരുട്ടിലേക്ക് ഇറങ്ങുന്നത്. ബഹിരാകാശ വാഹനത്തിന്റെ കേടുപാടുകൾ തീർക്കുവാനും പുതിയ ഉപകരണങ്ങൾ ഘടിപ്പിക്കുവാനുമാണ് സഞ്ചാരികൾ ബഹിരാകാശ വാഹനത്തിന് പുറത്തിറങ്ങുന്നത്. വാഹനത്തിന് പുറത്ത് ഉദ്ദേശിച്ച ഭാഗത്ത് അവരെ എത്തിക്കുന്നത് കനേഡിയൻ ആം എന്ന പ്രത്യേക സംവിധാനമാണ്. ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് റിപ്പയർ ചെയ്യുന്നതിനായി 1993 ഡിസംബറിൽ നാസയുടെ ബഹിരാകാശ സഞ്ചാരികൾ നടത്തിയ ചരിത്രപ്രസിദ്ധമായ ബഹിരാകാശ നടത്തത്തിന്റെ ദൃശ്യമാണിത്. രണ്ടു ദിവസം നീണ്ടുനിന്ന സ്പേസ് വാക്കിലൂടെ അവർ ടെലിസ്കോപ്പിന്റെ സോളാർ പാനലുകൾ മാറ്റിസ്ഥാപിക്കുകയും അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്തു. ഈ സമയം അത്രയും ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് ഭൂമിയെ ചുറ്റുകയായിരുന്നു, 595 കിലോമീറ്റർ ഉയരത്തിൽ. ബഹിരാകാശ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങുന്ന സഞ്ചാരികൾ സ്പേസ് സ്യൂട്ട് എന്ന ഒരു പ്രത്യേക വസ്ത്രം ധരിക്കുന്നു. ബഹിരാകാശത്തെ മർദ്ദമില്ലാത്ത അവസ്ഥ, റേഡിയേഷൻ സാധ്യതകൾ എന്നിവയ്ക്കുള്ള പരിഹാരമാണ് സ്പേസ് സ്യൂട്ട്. ഒട്ടേറെ സവിശേഷതകളുണ്ട് ഈ വസ്ത്രത്തിന്. ഇതിന്റെ
അകവസ്ത്രത്തിലുള്ള 300 ചെറുകുഴലുകളിലൂടെ തണുത്ത വെള്ളം സദാ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പുറവസ്ത്രത്തിന് 9 പാളികളുണ്ട്. ഭൂമിയിലേതിന് സമാനമായ താപം, മർദ്ദം, ആർദ്രത എന്നിവ ഇത് പ്രദാനം ചെയ്യുന്നു. തീ, റേഡിയേഷൻ എന്നിവയെപ്പോലും ഇവ ചെറുക്കുന്നു. സ്പേസ് സ്യൂട്ട് ഒരു ഒറ്റ വസ്ത്രമല്ല, ഓരോ ഭാഗവും വേർപ്പെടുത്തിയെടുക്കാവുന്നതാണ്. ശരീരാവയവങ്ങളുടെ അനായാസ ചലനം ഈ വസ്ത്രം ഉറപ്പുവരുത്തുന്നു. ഏറെ സങ്കീർണതകൾ നിറഞ്ഞ ഈ വസ്ത്രം ഒരാൾക്ക് സ്വയം ധരിക്കാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള ഒരു വസ്ത്രത്തിന് 15 ലക്ഷം രൂപയിലധികം വില വരുമെന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ സവിശേഷതകൾ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇനി നമുക്ക് സ്പേസ് സ്യൂട്ട് ധരിക്കുന്നതെങ്ങനെയെന്ന് നോക്കാം. And your gloves? All right, the last thing we're going to do is put the helmet on. സ്യൂട്ട് ധരിച്ചു കഴിഞ്ഞു. ഇനി ഇത് ധരിച്ചുള്ള തന്റെ അനുഭവം സഞ്ചാരി സ്വയം പറയട്ടെ. നമുക്ക് അയാളോട് ചോദിക്കാം. First, let me demonstrate some of the bearings we've been talking about. There's a bearing in the wrist, a bearing in the elbow, and a bearing in the shoulder. The wrist bearing allows me to rotate my wrist in this fashion. The elbow bearing allows me to raise it up and down like so. And the shoulder bearing allows me to swing my arms back and forth. Additionally, there's flexibility built into the wrist so that I can move my wrist in this fashion or in this fashion. There's also a joint at the elbow so I can move my arm in and out. And there's one at the shoulder that allows me to swing my arms up and down. Moving down to the waist, there's a bearing in the lower section that allows me to twist the torso from side to side. There's also a joint in the waist section that allows me to bend over. You can see they're quite easy. Thanks a lot, Jeff. I'm sure you want to get back to your donning station now. Thank you. Remember when we talked about the dexterity provided by the gloves? Here's a little demonstration of just how good they really are. ഇത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. 400 കിലോമീറ്റർ ഉയരത്തിൽ മണിക്കൂറിൽ 27,000 കിലോമീറ്റർ വേഗതയിൽ ഭൂമിയെ ചുറ്റുന്ന പടുകൂറ്റൻ കെട്ടിടം. ഒരേ സമയം 7 സഞ്ചാരികൾക്ക് താമസിക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളുമുള്ള ബഹിരാകാശ നിലയത്തിന് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ അത്ര വലിപ്പമുണ്ട്. 453 മെട്രിക് ടണ്ണാണ് നിലയത്തിൻ്റെ ഭാരം. 6 സയൻറ്റിഫിക് മൊഡ്യൂളുകൾ ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരു മൊഡ്യൂളിൽ നിന്ന് ഇടനാഴിയിലൂടെ മറ്റൊന്നിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ജീവശാസ്ത്രം, ബഹിരാകാശശാസ്ത്രം, ഭൗമശാസ്ത്രം, എഞ്ചിനീയറിംഗ് ഗവേഷണം, ശാസ്ത്രസാങ്കേതിക വിദ്യ എന്നീ മേഖലകളിലുള്ള ഗവേഷണങ്ങളാണ് ഓരോ മൊഡ്യൂളിലും നടക്കുന്നത്. 1998 ആരംഭിച്ച നിലയത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായത് 2006. 50 ഷട്ടിൽ യാത്രകളിലൂടെ ബഹിരാകാശത്ത് വെച്ച്
അസംബിൾ ചെയ്താണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. മൊത്തം 2000 മണിക്കൂറിലേറെ സമയം നീണ്ടുനിന്ന 160-ൽ ബഹിരാകാശ നടത്തങ്ങൾ ഇതിന് വേണ്ടി വന്നു. ഇനി നമുക്ക് ഈ സഞ്ചാരിയോടൊപ്പം നിലയത്തിനുള്ളിലൂടെ സഞ്ചരിക്കാം. നിലയത്തിനുള്ളിലുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും കാണാം. അമേരിക്ക, റഷ്യ, കാനഡ, ജപ്പാൻ, ബ്രസീൽ, UK, ഫ്രാൻസ്, ജർമ്മനി, ബെൽജിയം, ഇറ്റലി, നെതർലാൻഡ്, ഡെൻമാർക്ക്, നോർവേ, സ്പെയിൻ, സ്വിറ്റ്സർലാൻഡ്, സ്വീഡൻ എന്നിങ്ങനെ 16 രാഷ്ട്രങ്ങളുടെ സംയുക്ത സംരംഭമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. 10 വർഷമാണ് ഇതിൻ്റെ പ്രതീക്ഷിത ആയുസ്. നാസയുടെ സ്പേസ് ഷട്ടിലുകളും റഷ്യയുടെ സോയൂസ് പേടകങ്ങളും വഴി ഒട്ടേറെ ബഹിരാകാശ സഞ്ചാരികൾ ഇതിനകം നിലയം സന്ദർശിച്ചു. 3 മുതൽ 6 മാസക്കാലം വരെ ഓരോ സംഘവും ഇവിടെ താമസിച്ചു. ഒരു സ്പേസ് ഷട്ടിൽ ബഹിരാകാശ നിലയവുമായി കൂട്ടിയോജിപ്പിക്കുന്ന ദൃശ്യമാണിത്. ഡോക്കിംഗ് എന്നാണ് ഇതിനു പറയുന്ന പേര്. ഡോക്ക് ചെയ്തു കഴിഞ്ഞാൽ ഷട്ടിലും നിലയവും ഏതാനും ദിവസം ഒന്നിച്ച് ഭൂമിയെ ചുറ്റുന്നു. ഷട്ടിലിലെ യാത്രക്കാർ നിലയത്തിൽ കയറി അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നു. സോയൂസ് പേടകത്തിലാണ് റഷ്യ നിലയത്തിലേക്ക് സഞ്ചാരികളെ എത്തിക്കുന്നത്. റഷ്യയുടെ സോയൂസ് പേടകത്തിൽ ബഹിരാകാശ നിലയത്തിലെത്തിച്ചേർന്ന ഇറാനിയൻ സ്പേസ് ടൂറിസ്റ്റ് അനുഷ അൻസാരിക്ക് നിലയത്തിലെ അന്തേവാസികൾ നൽകുന്ന സ്വീകരണത്തിന്റെ ദൃശ്യമാണിത്. വിരുന്നെത്തിയ അൻസാരിയും സംഘവും കൊണ്ടുവന്ന പഴങ്ങൾ നിലയത്തിലെ അന്തേവാസികൾ വീതിച്ചെടുക്കുകയാണ്. ബഹിരാകാശ നിലയത്തിന്റെ ജാലകം വഴിയുള്ള ഭൂമിയുടെ ദൃശ്യമാണിത്. ഇവിടെ നിന്നും ഭൂമിയെ ഗോളാകൃതിയിൽ കാണാം. ഒരു ദിവസം 18 തവണ സൂര്യന്റെ ഉദയാസ്തമയങ്ങൾ കാണാം. വൻകരകളെയും സമുദ്രങ്ങളെയും കാണാം. ഒഴുകി നടക്കുന്ന മേഘപടലങ്ങളെ കാണാം. രാത്രി സമയത്ത് വൻ നഗരങ്ങളുടെ പ്രകാശപൂരിതമായ ദൃശ്യങ്ങൾ കാണാം. ധ്രുവപ്രദേശങ്ങളിലെ അറോറകൾ കാണാം. പകൽ പോലും ആകാശത്ത് നക്ഷത്രങ്ങളെ കാണാം. ബഹിരാകാശ ജീവിതത്തിനിടയിൽ കാലം വളരെ പെട്ടെന്ന് കടന്നു പോകുന്നു. 1000 പൂക്കൾ വിരിയാനും കൊഴിഞ്ഞു പോകാനും ഇവിടെയില്ല. എന്നാൽ വളരാനും വെട്ടാനും മുടിയുണ്ട്. കാലാവധി കഴിഞ്ഞാൽ സഞ്ചാരികൾക്ക് മടങ്ങിയേ പറ്റൂ. ഇത് ഒരു യാത്രയയപ്പിന്റെ രംഗമാണ്. ദൗത്യം കഴിഞ്ഞ് ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടങ്ങുന്ന സംഘത്തിനുള്ള വേദനാജനകമായ യാത്രയയപ്പ്. ബഹിരാകാശത്തുള്ള ദീർഘകാല ജീവിതം പലവിധ ആരോഗ്യ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നു. ഭൂമിയുടെ ഗുരുത്വാകർഷണം എന്ന അനുകൂല ഘടകമില്ലാത്തതിനാൽ ഇവിടെ ഹൃദയമിടിപ്പ് മൂലം കാലുകളിലേക്ക് വേണ്ടത്ര രക്തമെത്തുന്നില്ല. ഹൃദയവുമായി കൂടുതൽ അടുത്തു നിൽക്കുന്ന തലയിലേക്കാവട്ടെ കൂടുതൽ രക്തം പ്രവഹിക്കുകയും ചെയ്യുന്നു. അതിനാൽ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത തോതിലുള്ള രക്തസമ്മർദ്ദം അനുഭവപ്പെടുന്നു. ഭാരമില്ലാത്തതിനാൽ ജോലികൾക്ക് ആയാസം അനുഭവപ്പെടുന്നില്ല. അതിനാൽ പേശികളുടെ ശക്തി ക്ഷയിക്കുന്നു. ശരീരത്തിൽ കൊഴുപ്പ് അമിതമായി അടിഞ്ഞുകൂടുന്നു. കാൽസ്യത്തിൻ്റെ ഉപാപചയം ശരിയായ രീതിയിൽ നടക്കാത്തതിനാൽ അസ്ഥികൾ ദുർബലമാവുന്നു. ഈ വക പ്രശ്നങ്ങൾ ലഘൂകരിക്കാനായി സഞ്ചാരികൾ ബഹിരാകാശത്ത് വെച്ച് ധാരാളമായി എക്സസൈസ് ചെയ്യേണ്ടതുണ്ട്. ഭാരമില്ലായ്മ കാരണം ശരീരത്തിന്
സ്ട്രെച്ച് ലഭിക്കാത്തതിനാൽ എക്സസൈസുകളും ഇവിടെ നിരർത്ഥകമാവില്ലേ? അതിനാൽ ശരീരത്തിന് സ്ട്രെച്ച് ലഭിക്കുന്ന പ്രത്യേക സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് സഞ്ചാരികൾ എക്സസൈസ് ചെയ്യുക. രംഗം ബഹിരാകാശത്തല്ല. ബഹിരാകാശ സഞ്ചാരികളെ ഭാരമില്ലായ്മ പരിശീലിപ്പിക്കുന്ന കൃത്രിമ സംവിധാനമാണിത്. ജെറ്റ് വിമാനത്തെ 20 കിലോമീറ്റർ മുകളിൽ നിന്നും 10 കിലോമീറ്റർ താഴേക്ക് നിർബാധം വീഴ്ത്തി അതിനിടയിൽ ലഭിക്കുന്ന 20 സെക്കൻഡ് സമയത്താണ് ഈ പരിശീലനം. ബഹിരാകാശത്ത് ചെയ്യേണ്ട ജോലികൾ പരിശീലിപ്പിക്കുന്നത് വെള്ളത്തിനടിയിൽ വെച്ചാണ്. ബഹിരാകാശ നിലയത്തിന്റെ നിർമ്മാണത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട സഞ്ചാരികൾ അവരുടെ ജോലികൾ വെള്ളത്തിനടിയിൽ വെച്ച് പരിശീലിക്കുന്നതിന്റെ ദൃശ്യമാണിത്. ഇന്ത്യക്കാർ ഇതിനകം ബഹിരാകാശത്ത് പോയി ഭൂമിയുടെ ഗോളാകൃതി ദർശിച്ചിട്ടുണ്ട്. രാകേഷ് ശർമ്മ, കൽപ്പന ചൗള, സുനിത വില്യംസ് എന്നിവരാണവർ. 1984 സോവിയറ്റ് യൂണിയന്റെ സോയൂസ് പേടകത്തിൽ ബഹിരാകാശത്തെത്തിയ രാകേഷ് ശർമ്മയാണ് ഇവരിൽ ആദ്യത്തെയാൾ. 192 ദിവസം ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞുകൂടാൻ ഭാഗ്യം സിദ്ധിച്ച സുനിതയ്ക്ക് 2 റെക്കോർഡുകൾ സ്വന്തമായുണ്ട്. ഏറ്റവും നീണ്ടകാലം ബഹിരാകാശത്ത് കഴിഞ്ഞ വനിത, ഏറ്റവും നീണ്ട സമയം ബഹിരാകാശത്ത് നടന്ന വനിത എന്നിവയാണ് ആ റെക്കോർഡുകൾ. നാസയ്ക്ക് വേണ്ടി 2 തവണ ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യൻ വംശജയാണ് കൽപ്പന ചൗള. ബഹിരാകാശ നിലയത്തിൽ ഒട്ടേറെ പരീക്ഷണ പ്രവർത്തനങ്ങൾക്ക് അവർ നേതൃത്വം നൽകി. കൽപ്പനയെ ഇന്ന് വേദനയോടെ ഓർക്കാനേ നമുക്ക് കഴിയൂ. കൽപ്പന തൻ്റെ 2 ബഹിരാകാശ ദൗത്യം കഴിഞ്ഞ് മടങ്ങവെ 2003 February 1 റീഎൻട്രി പോയിന്റിൽ വെച്ച് ഷട്ടിലിനുണ്ടായ തീപിടുത്തത്തിൽപ്പെട്ട് സഹയാത്രികരോടൊപ്പം വെന്തു മരിച്ചു. മനുഷ്യൻ ബഹിരാകാശത്ത് ഒട്ടേറെ തവണ പോയി വന്നു. ചന്ദ്രനിലും 6 അവൻ്റെ പാദങ്ങൾ പതിഞ്ഞു. ഇപ്പോൾ അവൻ്റെ നോട്ടം ചൊവ്വയിലേക്കാണ്. ഇച്ഛാശക്തിയുള്ള മനുഷ്യന്റെ ചൊവ്വായാത്ര അതിവിദൂരമാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.